CAG റിപ്പോർട്ടിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്. കിഫ്ബിയിൽ പൊള്ളുമെന്നായപ്പോഴാണ് CAG റിപ്പോർട്ടിനെ അപ്പാടെ തള്ളുന്ന സർക്കാർ ജനാധിപത്യ മര്യാദകൾ പോലും ലംഘിക്കുന്നത്. സർക്കാരും നിയമസഭയും ഒരേപോലെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ CAGയുടെ കണ്ടെത്തലുകൾ നിരാകരിക്കണമെന്ന പ്രമേയം പാസാക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ആദ്യത്തേതാണ്. ഭരണഘടനാ സ്ഥാപനവുമായി ഏറ്റുമുട്ടുന്നതിനുള്ള പ്രതിച്ഛായ നഷ്ടത്തിലുപരി അതുവഴി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ അതിരുവിട്ട കളിക്ക് നിൽക്കുന്ന പിണറായി സർക്കാർ രാജ്യത്തിന്റെ നിയമസംഹിതകളെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. കേരളം സ്വയം പര്യാപ്തത രാജ്യമൊന്നുമല്ല, ഇന്ത്യ ജനാധിപത്യ രാജ്യത്തിന്റെ ഭാഗമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും താഴെ തന്നെയാണ്. എന്നാൽ അങ്ങനെയല്ല കേരളം. CPMന്റെ സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയം എന്ന ഭാവമാണ് പിണറായിക്ക്. ഇപ്പോൾ CAG റിപ്പോർട്ടിനോടുള്ള പരസ്യ വെല്ലുവിളി ഭരണഘടനയോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഗവർണർക്ക് വേണ്ടിയാണ് നിയമസഭയിൽ കിഫ്ബിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ധനമന്ത്രി സമർപ്പിക്കുക. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ കിഫ്ബിയുടെ നിലനിൽപ്പ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന കണ്ടെത്തലാണ് CAGക്കെന്ന് മനസ്സിലാക്കിയ ധനമന്ത്രി മുൻകൂട്ടി കളിക്കുകയായിരുന്നു. CAG റിപ്പോർട്ട് 2 മാസം മുൻപ് പുറത്തുവിട്ടു. രാഷ്ട്രീയ പ്രേരിതവും സർക്കാരിനെ തകർക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് CAG റിപ്പോർട്ട് എന്ന കടുത്ത വിമർശനവും ഇതോടൊപ്പം ഉയർത്തി. കിഫ്ബിയെ തകർക്കാനാണ് നീക്കമെന്ന മുൻകൂർ ജാമ്യവും എടുത്തു. ഇതോടെ റിപ്പോർട്ട് ചോർത്തലിലേക്ക് വിവാദം നീങ്ങി. അവകാശ ലംഘനം നിയമസഭാ സമിതി പരിശോധിച്ചെങ്കിലും ധനമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CAG റിപ്പോർട്ട് ചോർത്തി ഉയർന്നേക്കാവുന്ന പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ ചെയ്ത നീക്കം രാഷ്ട്രീയമായി ഗുണം ചെയ്തുവെന്ന വിലയിരുത്തലാണ് CPMനുള്ളത്. 2G സ്പെക്ട്രം അടക്കം രാജ്യത്തെ കുപ്രസിദ്ധമായ അഴിമതി കേസുകളും സാമ്പത്തിക ക്രമക്കേടുകളും പുറത്തുവന്നത് CAG റിപ്പോർട്ടിലൂടെയാണ്. അക്കൗണ്ടന്റ് ജനറലിന്റെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി ഡസൻ കണക്കിന് അഴിമതി കേസുകൾ വിജിലൻസും CBIയും അന്വേഷിച്ചു. പാമോയിൽ മുതൽ ലാവലിൻ വരെ ഉദാഹരണമാണ്. CAG റിപ്പോർട്ടുകളെ മുഖവിലേക്കെടുത്ത് അതിന്മേൽ അന്വേഷണം ആവശ്യപ്പെടുന്ന നയമാണ് CPM ഇതുവരെ സ്വീകരിച്ചിരുന്നത്. ഓഡിറ്റിന്റെ കുന്തമുന സ്വന്തം സർക്കാരിനെതിരെ നീങ്ങിയപ്പോൾ നിലപാടിൽ മാറ്റം വന്നുവെന്ന വിമർശനത്തിന് സർക്കാരിനോട് വേണ്ടത്ര ആലോചിക്കാതെയും അവസാന യോഗത്തിനും ശേഷവും എഴുതി പിടിപ്പിച്ച കുറ്റാരോപണങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്ന മറുവാദമാണ് ഉയർത്തുക. ഈ വഴിയുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് സർക്കാരിന്റെ തുറുപ്പുചീട്ട്. വികസന പ്രവർത്തനങ്ങളുടെ നേർ സാക്ഷ്യങ്ങളായി സംസ്ഥാനത്ത് ഉടനീളം നിലനിൽക്കുന്ന നിർമ്മിതികൾ ചൂണ്ടിയാണ് സർക്കാർ വീണ്ടും ജനവിധി തേടുന്നത്. BJP ഭരണത്തിന്റെ ചട്ടുകങ്ങളായി അന്വേഷണ ഏജൻസികളെ പോലെ CAG മാറിയെന്ന പ്രചാരണമാകാം ഇടതുമുന്നണി ഇനി നടത്തുക. CAG റിപ്പോർട്ടിലെ കിഫ്ബിക്കെതിരായ പരാമർശങ്ങൾ തള്ളിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രമേയത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച കേന്ദ്രമന്ത്രി V. മുരളീധരൻ രംഗത്തു വന്നു. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കമാണെന്ന് മുരളീധരൻ ആരോപിച്ചു. ജനാധിപത്യത്തിന് അപമാനമുണ്ടാക്കിയ പ്രമേയം പാസാക്കിയത് ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രമേയം പാസാക്കുന്നതിന് മുൻപ് അതിനുള്ള അധികാരമുണ്ടോ എന്നറിയാൻ നിയമോപദേശം തേടുകയെന്ന മര്യാദ കാണിക്കാമായിരുന്നു. അഴിമതി മറക്കാൻ ഫെഡറലിസത്തിന്റെ അന്തസ്സത്തേക്ക് കളങ്കം വരുത്തിയ സർക്കാരിനെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന് കഴിയുക തന്നെ ചെയ്യും. പ്രത്യേക റിപ്പബ്ലിക് അല്ല കേരളമെന്ന മുഖ്യമന്ത്രിയും കൂട്ടരും ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും മുരളീധരൻ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.